പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ രണ്ട് ദിനവൃത്താന്തം പതിനാറാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ കർത്താവിൻ്റെ ദാസരേ അവിടുന്ന് രക്ഷിക്കുമെന്ന കർത്താവിൻ്റെ തിരുവെഴുത്ത് ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് നിറവേറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദാസരും കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരുമായി തീരാൻ അതുവഴി ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ ദൈവമേ ഞങ്ങൾ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ശുദ്ധാമയമാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ആമയം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നുള്ള വായന നാലാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ പ്രവാചക ഗണത്തിൽ ഒരുവൻ്റെ ഭാര്യ ഏലീഷയോട് പറഞ്ഞു അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നു എന്ന് അങ്ങേക്കറിയാമല്ലോ അവനെ കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ രണ്ടുപേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു എലീഷ അവളോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക നിന്റെ വീട്ടിൽ എന്തുണ്ട് അവൾ പറഞ്ഞു ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല അവൻ പറഞ്ഞു നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ശേഖരിക്കുക പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്ത് കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക നിറയുന്നതുവരെ മാറ്റിവെക്കുക അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്ത് കൊടുക്കുകയും ചെയ്തു പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഇനി പാത്രമില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിർ നിലച്ചു അവൾ ദൈവപുരുഷന്റെ അടുത്ത് ചെന്ന വിവരം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു പോയി എണ്ണ വിറ്റ് കടം വീട്ടുക ശേഷിക്കുന്നതുകൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കഴിക്കുക പക്ഷേ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ മാലാഖ എന്ന് പറയുന്ന ഏഞ്ചലൂസ് എന്ന് പറയുന്ന പ്രാർത്ഥന ത്രിസന്ധ്യയുടെ സമയത്ത് നമ്മൾ ചൊല്ലുന്ന കുരിശ്മണി അടിച്ചാൽ ചൊല്ലുന്ന ഒരു നല്ല ഒരു പ്രാർത്ഥനയാണ് അപ്പം ഈ ഒരു പ്രാർത്ഥനയിൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വചനം എങ്ങനെയാണ് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നത് ബാല്യം മുതലേ നമ്മൾ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ് പന്നു തൊട്ട് തോന്നാറുണ്ട് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എപ്പോഴും ദാസി എന്ന് സ്വയം ഇങ്ങനെ വിശേഷിപ്പിച്ചിരുന്നത് ഈ ദാസി ആവാനായിട്ട് പരിശുദ്ധ മറിയം ഇത്രയും കൊതിച്ചിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അമ്മയുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ദൈവത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ ലഭിച്ചിരുന്നത് ഇപ്രകാരമാണ് എന്നാണ് പറയുന്നത് ആരൊക്കെ ദൈവത്തിൻ്റെ ദാസനും ദാസിയുമാകുന്നോ അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹത്തിൻ്റെ വഴികൾ ഇങ്ങനെ തുറന്നു കിട്ടും എന്നുള്ളതിൻ്റെ ഒരു സൂചന പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ദാസിയായി തീരാൻ തുടങ്ങിയ സമയം തൊട്ട് അമ്മയുടെ മുൻപിൽ വെച്ച് അത്ഭുതങ്ങൾ ഇങ്ങനെ നിറവേറുന്നത് അമ്മ കാണാം ഒരു പക്ഷേ ഈശോയുടെ ആദ്യത്തെ അത്ഭുതം കണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു ഭാഗ്യം കിട്ടിയത് അല്ലെങ്കിൽ ഇത്രയും സുന്ദരമായ ഒരു കാഴ്ച തീർന്നു പോയ അല്ലെങ്കിൽ ഒരു ഇൻ ദ ടൈം ഓഫ് ക്രൈസിസ് ഈ ക്രൈസിന്റെ ടൈമില് ഒരു അത്ഭുതത്തിന്റെ ഒരു മായാലോകത്തിലേക്ക് അമ്മ എങ്ങനെയാ ഉയർത്തപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിന് കാരണമായിട്ട് വചന പണ്ഡിതന്മാർ പറയുന്നത് അവൾ ദാസിയാകാനായിട്ട് സ്വയം തീരുമാനിച്ചത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയുടെ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കണം നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം എങ്ങനെയാണ് നമ്മൾ ശരിക്കും കർത്താവിൻ്റെ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം ഞാൻ കർത്താവിൻ്റെ ദാസനാണ് ദാസിയാണ് എന്ന് പറയാനുള്ള ചങ്കുറ്റം നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പഴയ നിയമത്തിലേക്കൊക്കെ പരിശോധിച്ചാൽ കാണുന്നുണ്ട് കർത്താവിൻ്റെ ദാസരായവരെ കർത്താവ് ഇങ്ങനെ എടുത്തുയർത്തുന്ന ഒത്തിരിയേറെ സന്ദർഭങ്ങൾ നമ്മൾ അങ്ങനെ ഒരു സന്ദർഭമാണ് ഇപ്പം ഞാൻ വായിച്ചു കേട്ടെ അത് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നാലാം അധ്യായത്തിലൊരു സംഭവമാണ് ഒരു ദൈവഭക്തനായിട്ടുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദാസനായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ദാസിയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു കുറേ അധികം ക്രൈസിസിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് വീട്ടില് ഭക്ഷണം മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നാണം കെടുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഈ പ്രശ്നത്തിൻ്റെ സമയത്തും ഈ പറയുന്ന വിധവയായ ഈ സ്ത്രീ പറയുന്നുണ്ട് ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ ഏറ്റു പറയുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവൾ ജീവിക്കുന്നത് അവളുടെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടപ്പോഴും വീട്ടിൽ ഭക്ഷണം ഇല്ലാതെ ഒരു നേരത്തെ ആഹാരമില്ലാതെ തളരുന്ന സമയത്തും അവൾ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ് എന്ന് പറയാം തിരുവചനം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ദാസിയാകാനായിട്ട് തീരുമാനിച്ച ആ വിധവയായ സ്ത്രീയുടെ അടുത്തേക്ക് കർത്താവ് ഇങ്ങനെ ഒരു പ്രവാചകനെ അയയ്ക്കുക ആരൊക്കെ ദാസിയാകാൻ തീരുമാനിക്കുന്നോ ആ സമയത്ത് ദൈവികമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നാണ് മറിയത്തിൻ്റെ കഥ പോലെ നമ്മൾ പഴയ നിയമത്തിൽ ഈ ദാസിയുടെ ജീവിതത്തിൽ കാണുന്നത് രണ്ടാമത്തെ അദ്ദേഹം രണ്ടാമത്തെ വാക്യം പറയുന്നത് എങ്ങനെയാ എലിയ ഈ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായം രണ്ടാം തിരുവചനം ഏ അവളോട് പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തുതരാം ഇപ്പൊ ദൈവത്തിന്റെ ദാസ്യനാവാൻ ദാസിയാകുന്നവരോട് ദൈവം കൊടുക്കുന്ന ആദ്യത്തെ ഒരു വലിയ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് നീ ചോദിക്കുന്നത് എന്താണെങ്കിൽ നിനക്ക് നടക്കും അതിനു വേണ്ടി ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ക്രമീകരിച്ചു വിടും എന്ന് പറയാം ഇപ്പൊ ഏലീഷ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവളുടെ അടുത്ത് നിനക്ക് എന്താ വേണ്ടേ അപ്പൊ അവളോട് വളരെ സൗമ്യതയോടുകൂടെ പറയുന്നുണ്ട് ഞാൻ ദൈവത്തിന്റെ ദാസിയാ പക്ഷെ എന്റെ കുടുംബത്തിൽ എണ്ണയല്ലാതെ വേറൊന്നുമില്ല എന്റെ വീടാകെ നശിച്ച കുടുംബം പോലെ ആയിരിക്കുക പറഞ്ഞിട്ട് ഇവൾ പരാതി പറയുമ്പോൾ സങ്കടം പറയുമ്പോൾ എലീഷ് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യേ ദൈവത്തിന്റെ ദാസര് ദൈവം കൈവിട്ട ചരിത്രം ഇല്ല അതുകൊണ്ട് യു ഡോൺ വഴി അബൌട്ട് എനിത്തിങ് നീ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട നിനക്ക് എന്താ പ്രശ്നം നൗ ഇറ്റ് വിൽ ബി സോൾവ് ഇറ്റ് വിൽ ബി സോൾവ് മിനിറ്റുകൾക്കുള്ളിൽ ഇത് മാറപ്പെടും ഈ ഒരു പ്രശ്നം മാറ്റപ്പെടും എന്ന് പറഞ്ഞിട്ട് പറയാം എന്താ ഉള്ളത് അവിടെയുള്ള അടുത്തുള്ള എല്ലാവരുടെയും കയ്യിൽ നിന്ന് കുപ്പി പിടിച്ചു കൊണ്ടുപോവാ എണ്ണ ഒരു കുപ്പിയുള്ളൂ എങ്കിൽ നീ അടുത്തുള്ള വീടുകളിൽ നിന്ന് കാലിയായ കുപ്പികൾ വേടിച്ചു കൊണ്ടുപോവാ കർത്താവിന്റെ ദാസർക്ക് കർത്താവ് നൽകുന്ന ഒരു വലിയ ഉടമ്പടി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലെല്ലാം കാലിയായിരിക്കുന്ന ഒരവസ്ഥയാവും ആണ് തിരുവചനം പറയുന്നത് കാലിയാണോ വീട്ടില് കാലിക്കുപ്പി പോലും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയാണോ അത് പറയുകയാണ് നീ അടുത്ത വീട്ടിൽ നിന്ന് ആർക്കും വേണ്ടാത്ത കുറെ കാലിക്കുപ്പി വാങ്ങിക്കൊണ്ടുപോവാ ഈ കാലിക്കുപ്പി വാങ്ങിക്കൊണ്ടുവന്ന് വെക്കുമ്പോൾ പോലും ഈ പറയുന്ന ഈ വിധവയായ വിധവ്യായത്തിലൂടെ ഒരു പ്രതീക്ഷയില്ല പക്ഷെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് മിനിറ്റുകൾക്കുള്ളിൽ ദൈവം ഈ ദാസിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടാൻ തുടങ്ങുക എണ്ണ ഇങ്ങനെ സമൃദ്ധമായിട്ട് പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഇതാണ് സംഭവിക്കുന്ന പ്രത്യേകത ദൈവത്തിന്റെ ദാസരാകുന്നവർക്ക് പിന്നെ സമൃദ്ധിയുടെ ഒരു പുതിയ ലോകത്തിലേക്ക് അവർ അവരെന്റർ ചെയ്യുക എന്നുള്ളതാണ് കൊണ്ടുവന്ന ആ പ്രദേശത്തുള്ള എല്ലായിടത്തുനിന്നും കുപ്പി കൊണ്ടുവന്നതാ ഈ പറയുന്ന കാലിക്കുപ്പി കൊണ്ടുവന്ന് അത് നിറഞ്ഞു എന്ന് തിരുവചനം പറയുന്നിട്ട് പറയാം ഇനി എവിടെന്നെങ്കിലും എടുത്തു കൊണ്ടുവരാനുണ്ടോ അപ്പൊ ആ മക്കള് പറയുന്നുണ്ട് ഇനി എവിടെയുമില്ല ഒരുവിധം എല്ലാം നിറഞ്ഞു കഴിഞ്ഞു അപ്പൊ ആ സമയത്ത് പ്രവാചകം പറയുന്ന ലാസ്റ്റ് വാചകം എങ്ങനെയാണ് പോയി നിന്റെ കടം വീട്ടുക ഈ എണ്ണ വഴിയായിട്ട് കടം വീട്ടുക കടം വീട്ടി നിന്റെ മക്കൾക്ക് വേണ്ട ഉപജീവനം പോലും ഇതിലൂടെ അതായത് ഭാവിയെ കർത്താവ് ക്രമീകരിക്കുന്നു പറയാം പഴയ നിയമത്തിനതുപോലെ തന്നെ സതീ സന്ദേശത്തിന്റെ ഈ പഴയ നിയമത്തിൽ വായിച്ച അതേ പൂർണതയാണ് പരിശുദ്ധ അമ്മയുടെ ഈ ദാസരാകുന്നതിന്റെ രണ്ട് തലങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത് പുതിയ നിയമത്തിൽ കണ്ട കാര്യം എന്ന് പറയുന്നത് വീഞ്ഞു തീർന്നു പോകുന്ന അല്ലെങ്കിൽ കൽഭരണികളില് ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥ തോൽക്കുടങ്ങൾ തീർന്നു പോകുന്ന കൽഭരണികള് വീഞ്ഞു തീർന്നു പോകുന്ന അവസ്ഥയുള്ളവര് പക്ഷെ ആ സമയത്ത് അവര് ദാസരാവാൻ തുടങ്ങിയ സമയത്ത് പിന്നെ ഈ കൽഭരണിയിൽ പതുക്കെ പതുക്കെ ദൈവത്തിൻ്റെ ഇടപെടൽ നടന്ന് അത് സമൃദ്ധിയുടെ ഒരു ലോകത്തിലേക്ക് എത്തുക അവര് പറയാണ് ഇത്രയും നല്ല വീഞ്ഞ് ഞങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ല ഇത്രയും ഇത്രയും മാധുര്യമുള്ള നിറമുള്ള മണമുള്ള രുചിയുള്ള പുതുവീഞ്ഞു പോലെയുള്ള സാധനം ഞങ്ങൾ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഒരു സമൃദ്ധിയുടെ ചരിത്രം പുതിയ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇതേ ഒരു പെരബിള് പോലെ ഒരു ഉപമ പോലെ നമുക്ക് പഴയ നിയമത്തിൽ ഈ സംഭവം എടുത്ത് കാണാം ഇനി നമുക്ക് കണ്ടെത്താം പഴയ നിയമത്തിൽ ആദ്യത്തെ നാളുകളെടുത്ത ഒരു ഉൽപ്പത്തി പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ബൈബിൾ എടുത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയണത് ഉൽപ്പത്തി പതിനാറാം അധ്യായം ഒമ്പതാം തിരുവചനം അതിൽ നമ്മളൊരു പാവപ്പെട്ട ഒരു സ്ത്രീയെ കാണുന്നുണ്ട് ആ ഹാഗാർ എന്നാണ് അവളുടെ പേര് ഒരു ഒരു അടിമപ്പെണ്ണിനെ പോലെ ജീവിതത്തിൽ ഒന്നും ഇല്ലാത്ത ഒരു സ്ത്രീ കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീ ആകെയുള്ളത് തൻ്റെ കുഞ്ഞുമാവെയാണ് ഒരു കുഞ്ഞിനെയും പിടിച്ച് അവളിങ്ങനെ ഒരു കൊട്ടാരത്തിൽ പോലെയുള്ള ഒരു വീട്ടിൽ നിന്നെ ഇറങ്ങിപ്പോവാ ഇറങ്ങിപ്പോകുന്നത് മരുഭൂമിയുടെ ഏകാന്തതയിലേക്കാണ് അപ്പം ഈ ഏകാന്തതയിലേക്ക് പോകുമ്പോഴും ഇവളിങ്ങനെ കണ്ണുനീര് കർച്ചീഫ് വെച്ച് തുടയ്ക്കുന്ന സമയത്തും പറയുന്നുണ്ട് കർത്താവിൻ്റെ ദാസിയായ എന്നെ ദൈവം കൈവിടുന്നു ഹഗാർ പറയണത് എങ്ങനെയാണ് ഞാൻ കർത്താവിന്റെ ദാസിയ അതുകൊണ്ട് ഈ കൊട്ടാരം പോലെയുള്ള ഈ യജമാനന്റെ കീഴിൽ നിന്ന് എന്നെ പുറത്താക്കിയാലും മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോയാലും പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവില്ല ബിക്കോസ് ഐ ആം ദ സെർവൻ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ദാസിയ ദൈവത്തിൻ്റെ ദാസിയാന്ന് പറഞ്ഞിട്ട് ഹാഗാർ ഇങ്ങനെ പോവാ മരുഭൂമിയിലേക്കാണ് ഓടിപ്പോകുന്നത് ഇതൊരു ചങ്കൂറ്റാണ് സത്യം പറഞ്ഞത് ദൈവത്തിന്റെ ദാസരെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഹാഗാനിറങ്ങിപ്പോവാം അവൾ ഇറങ്ങിപ്പോകുന്നത് ഈ മരുഭൂമിയിൽ പോയിട്ട് തൻ്റെ കുഞ്ഞിനെ അവിടെ ഇടുക കാരണം കൊടുക്കാനൊന്നുമില്ല ഇല്ല മുലപ്പാല് പോലും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ശോഷിച്ച ഒരു സ്ത്രീയായിട്ട് മാറാം പക്ഷെ ആ സമയത്ത് ഇവള് മിഴികൾ ഉയർത്തി നോക്കിയിട്ട് പറഞ്ഞു ദൈവമേ ഞാൻ നിന്റെ 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 ദാസിയാ ദാസിയാ ഞാൻ ദാസിയാ നിന്റെ ദാസിയാന്ന് പറഞ്ഞ സമയത്ത് കർത്താവിന്റെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ് ആ സമയത്ത് ഒരു ദൂതൻ വന്ന് ഇവളുടെ ജീവിതത്തിൽ ഇടപെടുകയും വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ നാരേഷൻ എന്ന് പറയുന്നത് ഈ ഹാഗാറിന്റെ ഇൻസിഡന്റ് എടുക്കുക ഈ ഹാഗാറിന്റെ ഇൻസിഡന്റ് എടുത്തിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഹാഗാറിനോട് പറയാണ് മരുഭൂമിയിൽ മരുപ്പച്ച കാണിക്കും മരുഭൂമിയില് ഒന്നുമില്ലാത്ത വെള്ളത്തിന്റെ നീരുറവി സ്ഥലത്ത് പോലും ദൈവത്തിന്റെ ദാസിയാകാൻ തീരുമാനിച്ചത് കൊണ്ട് ഹാഗാറിനോട് കർത്താവ് പറയാണ് ദേ നിനക്കുള്ള ജലം അവൾ കണ്ണുയർത്തി നോക്കിയപ്പോഴും പതിനാറാം അധ്യായം ഒമ്പതാം തിരുവചനം ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ് ഹാഗാർ മിഴി ഉയർത്തി നോക്കുമ്പോൾ അവള് കൺമുമ്പിൽ ഇങ്ങനെ ഒരു ജലരാശിയുടെ സാമൃഥ്യമാണ് ജലരാശി കണ്ട് കുഞ്ഞിനും ഈ അമ്മയായ ഹാഗാറും കുടിച്ചു കഴിഞ്ഞിട്ട് ഈ സന്തോഷത്തോടു കൂടെ അവൾ പറയാണ് ദൈവത്തിൻ്റെ ദാസരെ കൈവിട്ട ചരിത്രം ലോകത്തിലില്ല എന്റെ സ്നേഹമുള്ളവര് ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത് സത്യത്തില് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രശ്നത്തിലൂടെ കടന്നു പോകണ ഒരു മറ്റുള്ളവർ അവഗണിക്കപ്പെടുന്ന മറ്റുള്ളവരാൽ അവണി അവഗണിക്കപ്പെട്ട തെറ്റിദ്ധരിക്കപ്പെട്ട വീട്ടിലൊന്നും ഇല്ലാത്ത രീതിയിൽ ആട്ടിയിറക്കപ്പെട്ട ജീവിതമാണെങ്കിലും നീ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിനക്കുണ്ടാവേണ്ട ഒരൊറ്റ കാര്യം തിരുവചനം പറയുന്നത് നികർത്താവിൻ്റെ ദാസനാണോ അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും ഒരു ഒരു കഥാപാത്രത്തെ കൂടെ ഓർത്ത നല്ലത് ഉൽപ്പത്തിയിടെ തന്നെ ഒരു നല്ല കഥാപാത്രം എന്ന് പറയുന്നത് പതിനെട്ടാം അധ്യായത്തിൽ കണ്ടുപിട്ടുന്ന അബ്രാഹം അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ സങ്കടം എല്ലാവരും പറയുമ്പോൾ അബ്രാഹം ഒരുപക്ഷെ നല്ല മനുഷ്യന്നൊക്കെ പറയാം നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള നീതിമാൻ വിശ്വാസികളുടെ പിതാവ് എവറിത്തിങ്സ് ഓക്കെ പ്രോബ്ലം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു പ്രശ്നം പക്ഷെ ഈ ഒരു പ്രശ്നത്തെ അവൻ എങ്ങനെ ടാക്കിൾ ചെയ്തു അതല്ലെങ്കിൽ പിന്നീട് തിരുവചനം പറയേണ്ടത് ഇങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറയുന്നത് അബ്രാഹമേ നിന്റെ സന്തതി പരമ്പര ആകാശത്തിലെ നക്ഷത്രം പോലെ ഞാൻ ഉയർത്തും ആകാശത്തിൽ മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ നിന്റെ മക്കള് തിളങ്ങുന്ന നക്ഷത്രങ്ങളാക്കി മാറ്റുമെന്ന് കർത്താവ് അബ്രാഹത്തിന് വാഗ്ദാനം കൊടുത്തത് അബ്രാഹം ദൈവത്തിന്റെ മുമ്പിൽ ദാസനാണ് ഏറ്റു പറഞ്ഞ സമയത്താ പതിനെട്ടാം അധ്യായത്തിലൊക്കെ നമ്മളിങ്ങനെ കണ്ണുണ്ട് സന്ദർശിക്കുന്ന ദൈവം സന്ദർശിക്കുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചൊക്കെ ഭംഗിയായിട്ട് അതിലിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വിൽപ്പത്തിയുടെ പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ മൂന്നാം തിരുവചനത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ് അബ്രാഹം ഇങ്ങനെ കർത്താവിന്റെ മുമ്പിലും ഏറ്റു പറയണത് ഞാൻ കർത്താവിന്റെ ദാസനാണെന്നാണ് ഒത്തിരി സങ്കടത്തിലൂടെ കടന്നു പോകണ മനുഷ്യനാ കാരണം ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പത്തൊഴുപത് വർഷമൊക്കെ ആയിട്ടും മക്കളില്ലാത്തതിന്റെ വലിയ സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോഴും അവൻ കർത്താവിന് മുമ്പിൽ പറയണത് കർത്താവ് നിന്റെ ദാസനെ നീ കൈവിട്ടതായിട്ട് ലോകത്തിൽ കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് സങ്കടം ഇല്ല ഉള്ളിനുള്ളൊരു വേദനയുണ്ട് പക്ഷെ എനിക്കത് സങ്കടമായിട്ട് തോന്നുന്നില്ല മക്കളെ തൽകാനൊക്കെ നിനക്കറിയാന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുന്ന രീതിയിൽ അവൻ ഇങ്ങനെ പറയണത് ഇങ്ങനെയാണ് വഴിയിലൂടെ പോകുമായിരുന്നു അവര് ത്രീത്വ ഇങ്ങനെ വഴിയിലൂടെ പോകുന്ന പോലെ അകലങ്ങളിൽ വെച്ച് കാണുമ്പോൾ അബ്രാഹം പോയിട്ട് ഇങ്ങനെ താണു വീണു പറയുന്ന വാചകമാണ് പറയണത് പതിനെട്ടാം അധ്യായം മൂന്നാം തിരുവചനം പറയാണ് അവൻ പറഞ്ഞു യജമാനനെ അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുത് ആ വാക്കാണ് ആക്കാണിതിൻ്റെ പ്രധാനപ്പെട്ടത് കർത്താവിന്റെ ദാസനാവാനായിട്ട് അബ്രാഹം തീരുമാനം എടുക്കുക തുടർന്നുള്ള വചനം എങ്ങനെയാ കാല് കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ മണ മണലിൽ മരത്തണലിൽ വിശ്രമിക്കുക നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് കുറച്ച് അപ്പം കഴിച്ചാലും അതായത് കർത്താവിന് മുമ്പിൽ ഇവൻ വീണ്ടും വീണ്ടും ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവിന്റെ ദാസനാണ് ഞാൻ എന്ന് മാത്രമാണ് ഒരിക്കൽ പോലും അബ്രാഹം പറഞ്ഞിട്ടില്ല കർത്താവ് എനിക്ക് മക്കളില്ലാട്ടാ എനിക്ക് എന്റെ പ്രശ്നം ഇതൊക്കെയാണെന്ന് ഒന്നും പറയണില്ല ഇവൻ ആകെ ഒറ്റ കാര്യം പറയണല്ലോ അതായത് ഞാൻ നിന്റെ ദാസനാണ് നീ ഓർക്കണട്ടാ എനിക്ക് വേറെ ഒന്നും വേണ്ട മെറിറ്റോറിയസ് ആയിട്ട് ഐ ഡോണ്ട് ഗെറ്റ് എനിത്തിങ് എനിക്കൊന്നും വേണ്ട അല്ലെങ്കിൽ ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം ആഗ്രഹമുണ്ട് നിന്റെ ദാസന എന്ന് വിളിക്കപ്പെടാൻ ഞാൻ കൊതിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അബ്രാഹിം എങ്ങനെ സെയിം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ ദാസന കർത്താവിന്റെ ദാസന എന്ന് പറയുന്നത് തിരുവചനം പറഞ്ഞ അവസാനിപ്പിക്കണ എങ്ങനെയാണ് പതിനെട്ടാം അധ്യായത്തിന്റെയൊക്കെ ലാസ്റ്റത്തെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ കർത്താവിന്റെ മുമ്പില് ദാസനേറ്റ് പറഞ്ഞ കർത്താവിൻ്റെ ദാസന ഞാനെന്ന് പറഞ്ഞ അബ്നാഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവ് അവൻ്റെ ജീവിതത്തിൻ്റെ വിഷമതകളിൽ നിന്ന് അവനെ ഇങ്ങനെ ഏറ്റവും നല്ല രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിലൂടെ ഒരു സന്തതിയെ ലോകം രൂപപ്പെടുത്തുക സന്തതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലമുറയെ കർത്താവ് വാർത്തെടുക്കുക വിശ്വാസികളുടെ പിതാവാക്കി അബ്നാഹത്തെ ഇങ്ങനെ ഉറപ്പിച്ച് അണിയടിച്ച് ഉറപ്പിക്കണ പോലെ ഇങ്ങനെ ഉറപ്പിച്ചിട്ട് പറയാണ് നീ വഴി ദേശം വിശുദ്ധീകരിക്കപ്പെടും നീ വഴി നാട് വിശുദ്ധീകരിക്കപ്പെടുന്നൊക്കെയുള്ള കമന്റ് അബ്രാഹം കേൾക്കാൻ ഇടവന്നത് ഓൺലി ബിക്കോസ് ഓഫ് ചെയ്തൊരു കാര്യം ചെയ്തോളൂ കർത്താവിൻ്റെ ദാസനാണ് അവൻ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞോ നമുക്കറിയാമല്ലോ ഒരു കുഞ്ഞോമന പൈതലിനെ നൽകാം പിന്നെ അതുവഴിയായിട്ട് അവൻ വഴിയായി വഴിയായി തലമുറകൾ ഇങ്ങനെ വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വരുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു തിരുവചനത്തിന്റെയൊക്കെ ഒരു ബ്യൂട്ടി ആയിട്ട് കണ്ടെത്തുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ ദാസരെ കർത്താവ് ഇങ്ങനെ സംരക്ഷിക്കുന്ന വേദനകൾക്കൊക്കെ അപ്പുറത്ത് ഉയർത്തുന്ന ഒരു കാര്യം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സഹനദാസനെ കുറിച്ചൊക്കെ ജെറീമിയുടെ ഏശയുടെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് ക്രൈസ്റ്റ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പഴയ നിയമത്തിൽ പറയുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് യശയുടെ പുസ്തകത്തിൽ നാല്പത്തിരണ്ടാം അധ്യായത്തിലാണ് യശയുടെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായത്തിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് സഹനദാസനായ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞിട്ടാണ് തിരുവചനം പോകുന്നത് കണ്ടോ ഇങ്ങനെ പറയുന്നത് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി അവൻ ജനതയ്ക്ക് നീതി പ്രദാനം ചെയ്തു സത്യത്തിന് സംഭവിക്കണതാ ഇതൊരു ദൈവികമായ ഒരു വെളിപ്പെടുത്തലാണ് ഏശയ പ്രവാചകനിലൂടെ ദൈവം ലോകത്തെ പഠിപ്പിക്കുകയാണ് ഇതാ എൻ്റെ ദാസനെ നിങ്ങൾക്ക് നൽകുക എൻ്റെ ദാസൻ എന്ന് പറയുന്നത് ഈശോയാണ് ആണ് പഴയ നിയമത്തിൻ്റെ ഒരു ചായ്വ് എന്ന് പറയുന്നത് അങ്ങനെയാണ് പഴയ നിയമത്തിലൂടെ ഈശോ ആരാന്നുള്ളത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് വെളിപ്പെടുത്തി തന്നത് ഇങ്ങനെയാണ് ഈശോ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദാസനാന്ന് പറയുക അങ്ങനെ കർത്താവിൻ്റെ ദാസനാകാൻ തീരുമാനിച്ചതാണ് ഈശോയുടെ മഹത്വം അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഇപ്പൊ പറയുമ്പോഴും എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം കർത്താവിന്റെ ദാസന കർത്താവിന്റെ ദാസന എന്ന് പറഞ്ഞിട്ട് ജീവിച്ചത് കൊണ്ടാണ് കർത്താവിന് ഈശോ മിശിഹാക്ക് ഇത്രയും അത്ഭുതങ്ങൾ വാഴവിൽ ചെയ്യാൻ പറ്റിയ അന്തർക്ക് കാഴ്ച കൊടുക്കാനും ബിദിരർക്ക് കേൾവി കൊടുക്കാനും വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകാനും ഒക്കെയുള്ള ദ ഗ്രേറ്റ് ഗ്രേറ്റ് മിറാക്കുലസ് ആയിട്ടുള്ള തിങ്സ് സംഭവിച്ചത് കർത്താവായ യേശു ക്രിസ്തു ദാസനാന്ന് പറഞ്ഞ് അവൻ തന്റെ ദൈവത്തിന്റെ ഈ ഒരു ഈ ഒരു ദാസന്റെ അനുഭവം അല്ലെങ്കിൽ ദാസിയുടെ അനുഭവം എപ്പോഴെങ്കിലും നമ്മൾ സ്വന്തമാക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയുന്ന എന്ത് ഉത്തരവ് പറയുക അപ്പൊ നമ്മുടെ അടുത്ത് ആരെങ്കിലും ഈ ഒരു വചന ഒക്കെ കഴിഞ്ഞ് കേട്ട് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അറിയോ ക്രിസ്ത്യൻ എന്താ നിൻ്റെ ഒരു നിനെ കുറിച്ച് പറയുന്നതിനൊക്കെ എന്താ പറ്റുക ചോദിച്ചാൽ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ പറയാൻ പോകണേ നിന്റെ പേരും നിന്റെ വീട്ടുപേരും നിന്റെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെയാണ് പക്ഷെ തിരുവോചനം പറയണത് അതൊന്നും നീ പറയണമെന്നില്ല ഒന്നും പറയണ്ട നീ പറയേണ്ട ഒരൊറ്റ കാര്യം വേണ്ടോ കർത്താവിന്റെ ദാസനാണ് ഞാൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി പക്ഷെ അത് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചെറിയ സെഷൻ കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ ദാസനാണോ നമ്മൾ അതോ മറ്റു പലരുടെയും ദാസനും ദാസിയും ഒക്കെ ആയിട്ട് മാറണമെന്നുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു ഈ നൂറ്റാണ്ടിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കർത്താവിന്റെ ദാസനം കർത്താവിന്റെ ദാസിയും ആകാനായിട്ട് ആരുമില്ല എന്നുള്ളതല്ലേ നമ്മളിപ്പോൾ മറ്റു പലരുടെയൊക്കെ അംബാസിഡർമാരായിക്കൊണ്ടിരിക്കുകയല്ലോ എല്ലാവരുടെയും വേറെ വേറെ ഏജൻറ്റുമാരായിട്ട് കൊണ്ടിരിക്കുക ഭാരതത്തിലൊരു സമ്പ്രദായം ഉള്ളതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അതിങ്ങനെ ദേവദാസി സമ്പ്രദായം എന്നൊക്കെയാ പറയുന്നത് ഈ ദേവദാസ സമ്പ്രദായം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദേവന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം മുഴുവൻ മാറ്റി വെക്കുകയാണ് ദേവന്റെ ദാസിയായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു എന്താ പറയുക ദൈവിക സ്ഥലത്തിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കൾച്ചർ ഭാരതത്തിൽ തുടർന്നു പോവാതിരുന്നത് കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ ഒരിത്തും കേൾക്കുന്നില്ല ഇപ്പം നമ്മളിങ്ങനെ കേരളത്തിനൊക്കെ പുറത്തു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചില അമ്പലങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ദൈവികമായ ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പറയണൊക്കെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യമൊക്കെ നമുക്കറിയാം പറയണത് ഇങ്ങനെയാണ് ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്ന സ്ഥലം അത് എന്തുകൊണ്ട് ഇന്നില്ല ഇന്നില്ല ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ദാസനാവാതെ ദൈവത്തിന്റെ ദാസിയാകാതെ ആരുടെ ദാസനം ദാസിയായാലും ഒരു ഉപകാരം ഇല്ല പെട്ടെന്ന് നമ്മളിതൊക്കെ നമ്മളെ തട്ടിക്കളയാം നമുക്കൊന്നും ഒരു കൃപയില്ലാത്ത ഒരവസ്ഥയൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ കുറെ അധികം പേരിങ്ങനെ ദൈവത്തിന്റെ ദാസന ആയിട്ട് മടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത് കർത്താവിന്റെ ദാസനാണ് എന്ന് പറയാനുള്ള ഒരു ബലം പോലും ഇല്ലാത്ത കുറെ മനുഷ്യർ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു സാഹിത്യകാരനെ പരിചയപ്പെടാം നല്ല കുറേ സിനിമകൾക്കൊക്കെ പാട്ടൊക്കെ ചെയ്തിട്ടുള്ള വല്ലാത്തൊരു മനുഷ്യൻ നമ്മുടെ ഒരു പുതിയ പുസ്തകത്തിന് അവതാരിക എഴുതാനൊക്കെ വേണ്ടിയിട്ട് ചോദിച്ചു കഴിയുമ്പോൾ ഈ മനുഷ്യന്റെ സംസാരവും അദ്ദേഹത്തിന്റെ എഴുത്തുമൊക്കെ പറയണത് ദൈവത്തെ ഇങ്ങനെ ഹെഡ്ജിങ് ഔട്ടാ കളഞ്ഞിട്ട് പറയാ ഏയ് അതൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് എഴുതാച്ചാ പിന്നെ എന്തിനാ ഞാൻ ദൈവത്തിനെ കൂട്ടു വിളിക്കണെ ദൈവത്തിന്റെ ദാസനൊന്നുമല്ല ഞാൻ പച്ച മനുഷ്യനാ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷെ പറയാനും കേൾക്കാനൊക്കെ ഒരു സുഖമൊക്കെ ഉണ്ട് പക്ഷെ ശരിക്കും നമുക്ക് നമുക്കങ്ങനെയൊക്കെ പറ്റും എത്ര നാൾ പറ്റും ഇങ്ങനെ സംഗീതത്തിനൊക്കെ പാടുന്നുണ്ട് എത്ര നാൾ നീ എന്നെ മറക്കും എത്ര നാൾ നിൻ നാഥാ മറച്ചു പിടിക്കും എന്നേക്കുമായ എന്നെ വിസ്മരിച്ചിടുമോ എന്നും നീ അറിയുകയില്ലയോ എത്ര നാൾ നാഥ ദൈവത്തിനടുത്ത് ചോദിക്കുക എത്ര നാളാണ് നീന്തൽ ഒന്നും അറിഞ്ഞിരിക്കുക അപ്പൊ ദൈവം പറയുന്നുണ്ട് നീ എന്റെ ദാസനാകാൻ വൈകുന്നിടത്തോളം കാലം ഞാൻ നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കും നീ തെറ്റ് ചെയ്യുമ്പോ മാറിപ്പോകുമ്പോ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുമ്പോ പറയാണ് ദൈവം പറയാ പിന്നെ ഞാൻ നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ദൈവ അപ്പൊ നമുക്ക് സ്നേഹമുള്ളവര് നമുക്ക് ഒന്ന് മനസ്സിനെ ഒന്ന് പഠിപ്പിക്കാനുള്ളത് നമുക്ക് ദൈവത്തിന്റെ ദാസനാവാൻ തീരുമാനിക്കാൻ പറ്റുമോ ഇത്ര നാള് നമ്മൾ മറ്റുള്ള പലരുടെയും ദാസനൊക്കെ ആയിട്ട് ജീവിച്ചില്ലേ അവരുടെ പ്രിയപ്പെട്ടവരായി പ്രണയിക്കുന്നവരായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുന്നവരായിട്ട് ജീവിത പങ്കാളിയായിട്ട് മക്കളായിട്ട് എത്ര എത്ര വേഷങ്ങൾ കെട്ടി നമ്മൾ പക്ഷെ ഈ വേഷങ്ങളൊക്കെ വേഷം കെട്ടലുകളൊക്കെ നമുക്കൊന്ന് മതിയാക്കിയിട ഈ ദിവസം മറ്റേ പറയാൻ പറ്റൂ കുറച്ചും കൂടി ഒക്കെ ഒന്ന് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമൊക്കെ നമുക്ക് വീണ്ടും തുടരണം ഒരാഗ്രഹമുണ്ട് നമ്മുടെ പള്ളികളിലൊക്കെ ഉണ്ടായിരുന്ന നല്ല ഒരു കീഴ്വഴക്കാണ് അടിമയിക്കുക എന്നുള്ളത് ഇനി അതൊക്കെ ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് തീർത്ഥ കേന്ദ്രങ്ങളിലൊക്കെയുള്ള വിശുദ്ധ പിതാവിൻ്റെ അടിമയാണ് ദാസനാണ് അതല്ലെങ്കിൽ മാലാഗയുടെ ദാസനും എന്നൊക്കെ പറഞ്ഞിട്ട് ഉല്ലൂര് മാലാഗയുടെയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയിരുന്നൊരു കൾച്ചർ ഉണ്ട് പക്ഷെ ഇന്ന് അങ്ങനെയൊക്കെ ദാസനും ദാസിയാവാനും അടിമ വെക്കാനും ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഇത്രയും സമയം കൊണ്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം ഇങ്ങനെയാണ് ദൈവത്തിന്റെ ദാസനും ദാസിയുമാകുന്നതിനേക്കാൾ മഹോന്നതമായിട്ടുള്ളത് ഒന്നുമില്ല നമ്മൾ ഈ വചന ഇങ്ങനെ പതുക്കെങ്ങനെ അവസാനിപ്പിക്കുന്നത് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഒരാൾ എത്തുന്നതിൻ്റെ ആദ്യ പ്രോസസ്സ് എന്താ കുറേ പ്രോസസ്സ് ഉണ്ട് വാഴ്ത്തപ്പെട്ടവർ പറയുന്ന തലത്തിൽ നിന്നാണ് വിശുദ്ധരിലേക്ക് എത്തിച്ചേരുന്നത് അപ്പം ഇതിൻ്റെ ആദ്യത്തെ പടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവനെ ദൈവദാസനായിട്ട് സഭയിൽ ഉയർത്തുക എന്നുള്ളതാണ് നമുക്കൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക വിശുദ്ധനാവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമ്മളിലുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഇന്നോട്ട് പറയാൻ പറയാം പറ്റണം ദൈവത്തിന്റെ ദാസനും ദാസിയാണെന്ന് കണ്ണുകളടക്കാം നമുക്ക് എല്ലാവർക്കും കർത്താവായ ദൈവമേ ആ വിധവയുടെ ജീവിതത്തിൽ അവൾ ദാസിയാകാൻ തീരുമാനിച്ചപ്പോൾ അവളുടെ വീട്ടിലെ കുറവുകളെല്ലാം പരിഹരിച്ച് നിറവുകൾ ആക്കി ഈ വചന ശുശ്രൂഷയിലായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാ സാമ്പത്തിക മേഖലകളിൽ വ്യക്തിപരമായ പ്രതിസന്ധിയിലൂടെ ഒക്കെ കടന്നു പോകുന്ന നാണക്കേടുകളുടെ വഴിയിലൂടെ കടന്നു പോകുന്നവരാ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ ദാസനം ദാസിയുമായി അങ്ങയുടെ മുമ്പിൽ അടിമ വയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ദൈവികമായ പ്രകാശത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ മാതാവേ ഇനി മുതൽ ഞങ്ങൾ കർത്താവിൻ്റെ മാലാക ചൊല്ലുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസിയെ നമ്മ പറഞ്ഞതുപോലെ പറയാനുള്ള വലിയ വലിയ മാധ്യസ്ഥ ശക്തി ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ